ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ 600 ഗ്രാം ചിക്കൻ്റെ പീസസാണ് എടുത്തിരിക്കുന്നത്. തൊലിയോടുകൂടിയ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലുമുണ്ട്, തൊലിയുണ്ട്, അതേപോലെ ചിക്കനിലുള്ള നെയ്യും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള അളവാണ് 600 ഗ്രാം ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കണം. അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ച് വേവിക്കണം. ഉരുളക്കിഴങ്ങ് 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വയ്ക്കണം. ഇപ്പം ഇടയ്ക്ക് ചിക്കൻ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇടയ്ക്ക് അടപ്പ് തുറന്ന് 2-3 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ സ്പൂണും കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ കട്ടാവുന്ന ഒരു പാകമാകുമ്പോൾ തന്നെ നമ്മൾ ഇനി പിന്നെ മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇനി തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്. ഇപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ വറ്റിട്ടുണ്ട്. ഞാൻ നെയ്യ് കുറച്ചേ ഉള്ളൂ, അപ്പോൾ അതെല്ലാം കൂടെ ചിക്കനുള്ളിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം തീ കുറച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഞാൻ ഇനി തീ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇതിന് വേണ്ട മസാലയ്ക്ക് വേണ്ടിയിട്ട് സവാള 150 ഗ്രാമാണ്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇഞ്ചി 50 ഗ്രാമാണ്. 50 ഗ്രാം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അരിഞ്ഞ ഇഞ്ചി ഈ സവാളയുടെ കൂടെ ഇടാം. പച്ചമുളക് 25 ഗ്രാം വേണം. നമ്പർ വരാണ് ഏകദേശം 25 എണ്ണം ഉണ്ടാവും. ഇതെല്ലാം കൂടെ കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതേപോലെ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി സ്കിന്നൊക്കെ കളയണം. അതുപോലെ എല്ലും എല്ലാം കളഞ്ഞിട്ട് അത്യാവശ്യം മാത്രം ചിക്കനിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ചിക്കൻ അധികം വെന്തൊന്നും പോയിട്ടില്ല. 1/4 ഭാഗം വെന്താൽ മതി ചിക്കൻ. നമ്മൾ മസാല അടച്ചു വെച്ച് ആ സെയിം ജാറിലേക്ക് തന്നെ നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് ഇടാം. ബാക്കിയുള്ള ചിക്കൻ പീസൊന്നും ഇതേപോലെ തന്നെ തൊലിയും എല്ലും അതേപോലെ ചിക്കനിലുള്ള നെയ്യുടെ പീസസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളയണം. എന്നിട്ട് ചിക്കൻ്റെ ദശ മാത്രം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതേപോലെ ചിക്കൻ പീസസ് ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തൊലി കളയണം. ഇനി ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ചിക്കൻ വേവിച്ച സെയിം പാത്രം തന്നെയാണ് ഞാൻ മസാല വെട്ടുന്നത്. അപ്പോൾ ചിക്കനിൽ വേവിച്ചതിൻ്റെ ആ ചിക്കൻ്റെ നെയ്യെല്ലാം ആ പാത്രത്തിലുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അരച്ചു വെച്ച ആ മസാല ഓയിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം.
അപ്പോൾ മസാലയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്, അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കനും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ആ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഡ്രൈ ആക്കി എടുക്കണം. ഇനി ചിക്കനിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി ആ ഉരുളക്കിഴങ്ങിലുള്ള വെള്ളവും നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ഞാനിപ്പോൾ ചെയ്യുന്നത്. ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ ചേർക്കണം. ഗരം മസാല കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. ഉരുളക്കിഴങ്ങോട് ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ചെറിയ ചൂടുണ്ട്. ആ ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ കുഴയ്ക്കുക. ചിക്കനും ഉരുളക്കിഴങ്ങെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ലതുപോലെ കുഴയ്ക്കണം. നല്ലതുപോലെ മിക്സാക്കിയ ശേഷം അതിനകത്ത് നിന്ന് ഓരോ ഉരുളകളെടുക്കുക. ഉരുളകളെടുത്ത് നല്ലതുപോലെ ഉരുട്ടണം. എന്നിട്ട് വേണം ഷേപ്പ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതാ ഷേപ്പ് ഉണ്ടെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ കട്ട്ലേറ്റ് ഷേപ്പാക്കി എടുക്കണം. ഇപ്പോൾ ഈ ഒരു മിക്സിയിൽ നിന്ന് എനിക്ക് 14 കട്ട്ലേറ്റാണ് കിട്ടിയിരിക്കുന്നത്. അത് വലിയൊരു കട്ട്ലേറ്റാണ് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. വലിയ മുട്ടയാട്ടോ, 60-65 ഗ്രാമിൻ്റെ അളവിലുള്ള മുട്ടയാണ്. ചെറിയ മുട്ടയാണെങ്കിൽ 2 മുട്ട എടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചാൽ കട്ട്ലേറ്റ് മുട്ടയിലിട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കണം. ഈ കട്ട്ലേറ്റ് ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ കട്ട്ലേറ്റ് കോട്ട് ചെയ്തെടുക്കണം. 1.5 കപ്പ് മുതൽ 2 കപ്പ് വേണം ബ്രെഡ് ക്രംസ്. ഇപ്പോൾ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കട്ട്ലേറ്റ് വറുക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മറിച്ചിടണം. ഇപ്പോൾ ഇടയ്ക്കായിട്ടൊക്കെ തിരിച്ച് മറിച്ചിട്ട് നല്ലൊരു കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ 2 സൈഡിലും നല്ലൊരു കളറായിട്ടുണ്ട്. ഞാൻ ഇനി കട്ട്ലേറ്റ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്.
ഞാൻ ഈ കട്ട്ലറ്റിന് കൂടെ സെർവ് ചെയ്യുന്നത് ടർക്കിഷ് സാലഡാണ്. ടർക്കി സാലഡിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സുമാക്കൊക്കെ ചേർത്തിട്ടുള്ള നല്ല കോമ്പിനേഷനാണ് ആ ടർക്കി സാലഡും ചിക്കൻ കട്ട്ലറ്റും കൂടെ.